നമസ്കാരം, ബുള്ളറ്റ് ടിപ്സ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയ മോഡൽ ബുള്ളറ്റിൻ്റെ സിംഗാംബുഷ് പോയിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, അതെങ്ങനെ മാറാം എന്നുള്ള ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സിംഗാംബുഷ് പോയിക്കഴിഞ്ഞാൽ നമ്മൾ വീരെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മളിതുപോലെ വലിക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ശരിക്കും ബെയറിങ്ങൊക്കെ പോകുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് അനങ്ങുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോക്ക് അബ്സർവർ പോവും, അതുപോലെ തന്നെ നമ്മുടെ സ്പ്രോക്കറ്റ് ടീത്ത് പൊട്ടിപ്പോവും. വണ്ടി ഓടിക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു ഫീൽ ഉണ്ടാവും. അപ്പം അത് മാറുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ ഈ കമ്പനി വരുന്നത് നൈലോൺ ആണ് വരുന്നത്, നൈലോണിൻ്റെ ഇതാണ്. ഇതാകുമ്പം പഴയത് പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ സിംഗാംബുഷാണ് നമ്മളിടുന്നത്, 140 രൂപയാണ്. അപ്പോൾ ഇത് പുതിയ മോഡൽ ബുള്ളറ്റിന് എങ്ങനെ കയറ്റാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. ഇതാണ് പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ സിംഗാംബുഷ്. ഇതിൻ്റെ ഉള്ളിൽ റബ്ബറാണ്, അപ്പോൾ ഒരുപാട് വൈബ്രേഷൻ കുറവുണ്ടാവും. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്കൊന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കും. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഞാൻ ഈ വീഡിയോ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ വീലഴിക്കുന്നതും ഇതിൻ്റെ ആക്സിൽ നട്ടിൻ്റെയും എല്ലാം സൈസുകൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ഫാസ്റ്റായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിന് എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത്, ഇത് ABS ആയതുകൊണ്ട് ബാക്ക് വീലിലേക്ക് ABSൻ്റെ ഒരു ലൈൻ വരുന്നുണ്ട്, അത് ഊരുന്നതും ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. പന്ത്രണ്ടിൻ്റെ ഒരു നെറ്റുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ അതോടൊപ്പം തന്നെ 17 mm ഷോക്ക് അബ്സറിൻ്റെ നെറ്റുകൂടെ നമ്മൾ അഴിച്ചെടുക്കുക. രണ്ട് സൈഡിലേക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ അഴിക്കുക. അതിനൊരു സ്പ്രിംഗ് വാഷ്, ഒരു പ്ലേറ്റ് വാഷുണ്ട്. ഇത് ABSൻ്റെ ബാക്ക് വീലിലേക്ക് വരുന്ന വയറ് വരുന്നതാണ്. ഇത് സിംഗാമിലാണ് വരുന്നത്. ഇതിൽ റബ്ബറാണ്. ആ റബ്ബർ നമ്മൾ സ്കൂട്ടർ കൊണ്ടോ ഒന്ന് അകത്തിയാൽ നമുക്കിത് ഊരിയെടുക്കാം. എന്നിട്ടാണ് സിംഗാമ് നമ്മൾ അഴിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ വയർ കട്ടായി പോവും. ഇതാണ് സിംഗാം ബോൾട്ടിൻ്റെ നട്ട്, അത് 21 mm ആണ്. അത് നമുക്ക് ലൂസ് ചെയ്യാം. ഇത് കറങ്ങാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അപ്പുറത്തും 17 mm ഉണ്ട്, നമ്മളിത് അഴിച്ചെടുക്കുക. നെട്ടഴിച്ചെടുത്തു. നെട്ടഴിച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു സ്കൂട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ ആക്സിലും ഒക്കെ ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് ഇത് ഊരിയെടുക്കരുത്, ഈ സ്കൂട്ടർ ഊരിയെടുക്കാതെ തന്നെ ഷോക്ക് അബ്സർവർ തെറ്റിക്കാം. ഷോക്ക് അബ്സർവർ ഇങ്ങനെ ഊരിയെടുക്കാം. അതുപോലെ അപ്പുറത്തും ഷോക്ക് അബ്സർവർ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സിംഗാമിൻ്റെ ആക്സിലൊക്കെ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി പതിയ സ്കൂട്ടർ
ഉരുണ്ട്. ഇത് ഈ ആക്സിലുള്ള ഒരു വാഷർ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഊരി എടുത്തിരിക്കുന്നു. ചിങ്ങാമത് ഊരി എടുത്തു. ഇതിൽ രണ്ട് വാഷറുകളുണ്ട് ഇപ്പുറത്ത് ഇപ്പുറത്ത്. ഇതാണ് ഈ വണ്ടി വന്ന സിംഗമം. ഇത് ഇവിടെ ഇത് പോയിരിക്കുകയാണ്. ഇതിന്റെ പോളിഷിങ് പോയിട്ട് അങ്ങനെയാണ് ഈ സാധനം ലൂസായി പോകുന്നത്. ഈ ബുഷ് കൂടെ നമുക്ക് ഇനി ഉപയോഗിക്കാം. ഇതാണ് കമ്പനി വിടുന്ന തിങ്ങാംപുഷ്. ഇതിലേക്കാണ് നമ്മൾ പഴയ മുള്ള പോകുന്നത്. ഈ സിംഗാമ്പ് ഇടുന്നത് ഇത് ഇതിട്ട് കഴിഞ്ഞാലുള്ള ഗുണം വെച്ചാൽ ഇത് റബ്ബറാണ്. റബ്ബറാകുമ്പോൾ വൈബ്രേഷൻ കുറയും. ഇത് റബ്ബറല്ല, ഇത് നൈലോണാണ്. നൈലോണും അതുപോലെ ഒരു പുഷുമാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് പോകാൻ ചാൻസ് കൂടുതലാണ്. വൈബ്രേഷൻ ഇതിട്ടാൽ വൈബ്രേഷൻ കുറയും. ഈ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് ഉണ്ടാവും. ഒരൽപ്പം ഓയിൽ ഇട്ടുകൊണ്ട് സിംഗാമ്പ് നമ്മൾ കയറ്റി. ഇതുപോലത്തെ ബുഷ് എന്തെങ്കിലുണ്ട്, ബുഷുണ്ട്. നമ്മളിപ്പം ഒരു സിംഗാമ അടിച്ചു. ഈ ഒരു ഇത്രയും ഭാഗം നമുക്കത് വെളിയിൽ നിൽക്കണം. അപ്പുറത്ത് നമ്മൾ അടിച്ചു. ഇനിയിപ്പം ഇവിടെ ഇടുമ്പോഴത്തേക്കും ഇച്ചിരി ഗ്രീസ് ഇട്ടേക്കുക. കാരണം ഇതിന്റെ ഉള്ളിൽ ഗ്രീസ് കിടക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആക്സിലിൽ നിന്നും പെട്ടെന്ന് ലൂബ് പോകുന്ന പ്രശ്നമൊക്കെ മാറി കിട്ടും. നമ്മൾ ഇത് കയറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഈക്വൽ ആയിരിക്കണം. നമ്മളിത് ഈ ഒരു ഭാഗം ഒരൽപ്പം തള്ളി വെക്കുന്നത് ഈ പഴയ മുള്ള, അതായത് പഴയ സിംഗാമിന്റെ ബുഷിന്റെ ഈ ഒരു തിക്നെസ് ഇത്ര നിൽക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ സിംഗാം ബുഷ് അടിക്കേണ്ടത്. പഴയത് ഈ ഒരു തിക്നെസ് ഇവിടെ വെളിയിൽ നിൽക്കുന്ന രീതിയിൽ നമുക്കിടാവും. ഇതിന്റെ ഉള്ളിൽ ഒരു വാഷറുണ്ട്, രണ്ട് വാഷറുണ്ട് അപ്പുറത്തെ പുറത്തും. അതുകൊണ്ടാണ് ഇത്രയും കനത്തിൽ വെളിയിൽ നമ്മൾ ഇടുന്നത്. പക്ഷെ പഴയ വണ്ടിക്കാണെങ്കിൽ, പഴയ മോഡൽ പുള്ളത്തിനാണെങ്കിൽ ഇത് ഫുള്ള് കയറിയിരിക്കും. പുതിയതിലേക്ക് നമ്മൾ പഴയ മോഡലിന്റെ ബുഷ് കയറ്റുമ്പോൾ സ്വല്പം ഈ തിക്നെസ് നമ്മൾ വെളിയിൽ ഇട്ടുകൊണ്ടാണ് സിംഗാം ബുഷ് അടിക്കേണ്ടത്. നമ്മളിപ്പം പഴയ മോഡൽ പുള്ളത്തിന്റെ സിംഗാം ബുഷ് അടിച്ചിട്ടുണ്ട്. സിംഗാം ബുഷ് അടിച്ചിട്ട് ഈ ആക്സിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കയറണം, ഇങ്ങനെ ഫ്രീ ആയിട്ട് കയറണം. രണ്ട് സൈഡിലും ഫ്രീ ആയിട്ട് കയറുന്ന രീതിയിൽ നമ്മൾ ആക്സിൽ ഇടാവും. അതല്ലെങ്കിൽ നമ്മൾ അടിച്ചാണ് കയറുന്നതെങ്കിൽ അടിച്ചാലും കയറും ആക്സിൽ, പക്ഷേ ഇത് വർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഷോക്ക് അബ്സോർബറിൽ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഷോക്ക് അബ്സോർബർ കംപ്ലൈൻ്റ് ആവും.
അപ്പോൾ ഇത് നമ്മൾ പഴയമുള്ള ബുഷ് കയറ്റിയാൽ ആക്സിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് കയറ്റി നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാവും. ഓക്കെ, ഇനി നമുക്ക് ഇനി വണ്ടിയിലേക്ക് ഇത് ഫിറ്റ് ചെയ്യാം. നമ്മൾ ഈ ചെയിൻ ഊരാത്തതുകൊണ്ട് ഈ ചെയിന്റെ ഇടയിൽ കൂടെ തന്നെ കയറ്റിയിടുവോ, ചെയിന്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ രണ്ട് വാഷറുണ്ട് അതിന് ഗ്രീസ് ഇട്ട് തന്നെ കയറ്റുക. ഇത് സെൻസറിന്റെ ഇത് ഫ്രണ്ടിലൂടെ വരണം, ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറിച്ചിട്ട് ഓക്കെ, നമ്മളിപ്പോ ആക്സിൽ ഇടുന്നതിന് മുമ്പ് സ്കൂട്ടർ ആണ് ഇട്ടിരിക്കുന്നത്. ഈ സ്കൂട്ടർ ഇടുന്നതിന്റെ ഉദ്ദേശം ആക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകത്തില്ല. ഇനി നമുക്ക് ഷോക്ക് അബ്സോർബറിൽ കേറ്റാം. ഷോക്ക് അബ്സോർബർ ആക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അബ്സോർബർ കയറ്റാൻ പെട്ടെന്ന് കയറത്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് അവിടെ അവിടെ ഇട്ട സ്കൂട്ടർ കയറി ഊരുന്നതിന് മുമ്പ് ഇപ്പുറത്തും കൂടെ ഒന്ന് ഇടണം. എന്നിട്ട് ആക്സിൽ എടുക്കുക, ആക്സിലിന്റെ ഗ്രീസ് ഇട്ട് നമുക്ക് കയറ്റാം. അപ്പൊ ആക്സിൽ ഇടുന്നതിന് മുമ്പ് അവിടെ ഒരു സ്കൂട്ടർ കയർ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ഒരു സ്കൂട്ടർ കയർ ചേർത്ത് കയറ്റി ഇടണം, അല്ലെങ്കിൽ ഇത് വീണ്ടും താഴെ പോവും. ഒരു വാഷർ 21-ന്റെ നട്ട്, നമ്മളത് ഇട്ടു ജസ്റ്റ് ഒന്ന് പൊള്ളിക്കുക. ആക്സിലിട്ട് നമുക്ക് 21-ന്റെ ബോക്സ് ഇട്ട് ടൈപ്പ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഷോക്ക് അബ്സോർബറിന്റെ വാഷർ ഇട്ട് ടൈപ്പ് ചെയ്യാം. നമുക്ക് 17mm നെറ്റ് ഇട്ട് ഇനി നമുക്ക് നോക്കാം ഇളക്കം ഉണ്ടോ. ഇളക്കം ഇല്ല. ഇത് ABS വണ്ടിയാണ്. ABS വണ്ടി ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഇത് ABS സിസ്റ്റത്തിന്റെയാണ്. ഇതിപ്പോ അഴിച്ചുകൊണ്ടാണ് ഞാൻ വീല് എടുത്തിരിക്കുന്നത്. നമ്മളതിന്റെ റബ്ബർ ഇതാണ്. ഇതിങ്ങനെ വെച്ച് പ്രസ് ചെയ്യാം. ഊരെടുക്കുമ്പോഴും അങ്ങനെ തന്നെ നമുക്ക് ഊരെടുക്കാം. ഈ സൈഡിൽ ഊരെടുക്കാം. അപ്പൊ ഇനി വീല് കയറ്റാം. അപ്പൊ അതിനു മുമ്പ് ഈ സെൻസർ ഊരെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീല് ആക്സിൽ കയറ്റാനും അതുപോലെ ബുഷ് കയറ്റാനും നമുക്ക് വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിപ്പോ ഒന്നുകൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരുന്നത്. ഇതിന്റെ വീൽ ഇട്ടിട്ടുണ്ട്, ഇതിനൊരു ബുഷുണ്ട്, അതുപോലെ ഈ ഒരു ബുഷാണ്. ഈ ബുഷിലാണ് സെൻസർ വരുന്നത്, ബാക്ക് വീലിലെ സെൻസർ വരുന്നത്. ഇപ്പൊ ഞാൻ ഊരെടുത്തിരിക്കുകയാണ്. ഈ ബുഷ് ഇട്ട് കഴിഞ്ഞിട്ട് സെൻസർ ഊരെടുത്താനുള്ള ഗുണം വെച്ചാല് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഇടാൻ പറ്റും.
നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് പുതിയ മോഡൽ വണ്ടിക്ക് പഴയ മോഡലുള്ള സിംഗാ ബ്രഷ് കയറ്റുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.